നമ്മളിപ്പോ നമ്മുടെ തൃശ്ശൂർ പേരൂർ കാണുമ്പോൾ തന്നെ ഹാപ്പി ഡേയ്സ് എന്ന പേരില് നൈറ്റ് ഷോപ്പിങ്ങിനുള്ള ഒരു വലിയ കാര്യം, അതായത് നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ, സന്തോഷിക്കുന്ന രീതിയിൽ ഈ ക്രിസ്മസിനോടും ന്യൂ ഇയറിനോടൊക്കെ അനുബന്ധിച്ചിട്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പം അതിന്റെ അണിയറയിൽ കുറച്ച് പേരുണ്ട് ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നത്. കാരണം ലൈറ്റ്സ് എല്ലാം ഒരുക്കുന്നു, ഒരുപാട് കാഴ്ചകൾ എല്ലാം നമുക്ക് വേണ്ടി അലങ്കരിക്കുന്നു. അപ്പൊ അത്തരത്തിൽ തൃശ്ശൂരിന് അറിയാവുന്ന ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനി തന്നെയാണ് അതിന്റെ പുറകിലുള്ളത്, ഓസ്കാർ ഈവന്റ്സിന്റെ ജിനീഷ് നമ്മളുടെ ജോയിൻ ചെയ്യുക. ജിനീഷ് നമസ്കാരം. അപ്പൊ ആദ്യമേ തന്നെ അഭിനന്ദനങ്ങളുണ്ട്, കാരണം ഗംഭീരമായിട്ടുണ്ട്. തൃശ്ശൂര് ഒന്ന് എന്താ പറയാ, ഒരു പ്രകാശ ബിന്ദുവിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന കാഴ്ച കിടു. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് എങ്ങനെയൊക്കെയായിരുന്നു ഒരുക്കങ്ങൾ പറയും? നമ്മളിപ്പോ ഒരു 3 മാസം മുമ്പാണ് നമ്മൾ ഇതിന്റെ ആലോചന തുടങ്ങിയത്. ഓക്കെ. പക്ഷെ ആലോചന തുടങ്ങി എന്താ പറയാ, തുടങ്ങിയത് സത്യം പറഞ്ഞ പൊന്നത്താലയുടെ പ്രൊസഷനും എക്സിബിഷനും നമ്മളെടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ പിതാവിന്റെ അടുത്ത് സംസാരിച്ചപ്പോ എന്താണെന്നുവെച്ചാല്, എല്ലാ വർഷവും നടത്തുന്നുണ്ട്, എല്ലാ ദിവസവും കടക്കാർ കട അടച്ചു പോകും. പ്രൊസഷൻ ആണ്, ഇന്ന് റോഡ് ബ്ലോക്ക് ആണ്, അടച്ചു പോവുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പിതാവിനോട് ചോദിച്ചു, പിതാവ് ഇങ്ങനെ പോകുന്നു വിട്ട്, വ്യത്യസ്തമായിട്ട് നമുക്ക് കടക്കാരെ കൂടി കൊണ്ടുണ്ടാവുന്ന രീതിയിൽ ഇന്നൊന്ന് മാറി ചിന്തിച്ചുകൂടെ എന്നുള്ള ആ ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ വീണ്ടും ഇതിന് ജീവൻ കൊടുക്കുന്നത്. അപ്പൊ എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നപ്പോ മനസ്സിലായി, ഇതൊരു വിഭാഗത്തിൽ ഒതുങ്ങുന്നൊരു കാര്യമല്ല, അങ്ങനെ കമ്മ്യൂണിറ്റി ലെവലിൽ പോകേണ്ട കാര്യമല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ കോർപ്പറേഷനെ ചേമ്പറൊക്കെ സമീപിച്ചു. അവർക്ക് കൃത്യമായി ആശയം മനസ്സിലായി. ഓക്കെ. അപ്പൊ പട്ടാവി പറയുകയും ചെയ്തു, എന്റെ വയസ്സാം കാലത്ത് എനിക്ക് ഈ തൃശ്ശൂർക്കാർക്ക് കൊടുക്കാൻ പറ്റിയത് ഞാൻ അതിന്റെ കൂടെ നിൽക്കാം. കാരണം ഒരു പേഴ്സൺ വേണം, ആരാണ് ചെയ്യുന്നത്, ആദ്യം തൃശ്ശൂർക്കാരുടെ മലയാളിയുടെ മൊത്തമുള്ള ഒരു പ്രോബ്ലമുണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ സംശയത്തോടെ കാണും. അപ്പൊ ഇതിന്റെ മുമ്പിൽ ആരാ നിൽക്കണ, ഇതിന് അവർക്ക് എന്താ ലാഭം, എനിക്കെന്താ ലാഭം. ഈ ചോദ്യം ഒരു ഒരു വ്യക്തി വരുമ്പോ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ വരുമ്പോ, ക്യാമ്പ് വന്നു, അതിന്റെ കൂടെ കോർപ്പറേഷൻ വന്നു, സ്വാഭാവികമായിട്ടും അവർക്ക് അവർക്ക് ലാഭത്തിന് വേണ്ടിയിട്ടല്ല എന്ന് മനസ്സിലായി. ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്തോ ഉപകാരമുള്ള കാര്യത്തിനാണ് അത് അവർ കയ്യിൽ നിന്ന് കാശ് മുടക്കി ചെയ്യുന്നു, കൂടെ നിൽക്കണം എന്ന് തോന്നിയ ഒരു തോന്നലാണ്. പക്ഷെ എന്താ വെച്ചാൽ, നമുക്ക് വളരെ ലാസ്റ്റ് ടൈം ഇതൊക്കെ ഒരുക്കപ്പാട് ഇടുക്കി വന്നപ്പോ 20 ദിവസം പോലും തയ്ച്ച് നമുക്ക് ഉണ്ടായില്ല ഇതിന്റെ ചെയ്യാനായിട്ട്. അതിന്റെ ഇടയ്ക്ക് പിന്നെ കൊറേ കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. പുതിയൊരു കാര്യമായി എല്ലാവർക്കും പേടി, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്, 100,000 സംശയങ്ങൾ, സംശയങ്ങളൊക്കെ തീർത്തപ്പോ നമ്മൾ എന്താ വെച്ചാൽ, ഒരു സംശയത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആവും. അപ്പൊ നമ്മളെല്ലാം തീർത്ത് അതിനുശേഷമാണ് നമ്മൾ ഇത് അനൗൺസ് ചെയ്യുന്നത് തന്നെ. 5 ദിവസം മുമ്പാണ് നമ്മൾ ഇത് അനൗൺസ് ചെയ്യുന്നത് ഒഫീഷ്യലി, പത്രസമ്മേളനം വിളിച്ചു പറയുന്നത്. 5 ദിവസം മുമ്പാണ് നമ്മൾ അതിന്റെ പരിപാടി നടത്താൻ പോകുന്നത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രിനെ അറിയിക്കുന്നത്. മുഖ്യമന്ത്രി 14-ാം തീയതി കൂടി ഉണ്ട് മുഖ്യമന്ത്രി വരാന്ന് പറയുന്നു. അപ്പൊ അതിന്റെ വലുപ്പം അങ്ങോട്ട് കൂടി. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ എല്ലാ ആളുകളും മിനിസ്റ്റർ അടക്കം പറഞ്ഞ കഴിഞ്ഞ ദിവസം നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു. ബമ്പർ നറുക്കെടുപ്പിൽ മുഖ്യമന്ത്രി മറ്റേ മോദി സാർ പറഞ്ഞെന്ന് വെച്ചാൽ, ഇത് കേരളത്തിലെ എല്ലാ ജില്ലയിലേക്കും കൊണ്ടുപോകാൻ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു, 4 ജില്ലയിലേക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അതൊരു മാതൃകയായി തീർച്ചയായിട്ടും. പിന്നെന്താ വെച്ചാൽ, ഒരു 7:30 ഉറങ്ങി കിടക്കുന്ന ഒരു തൃശ്ശൂര് ഇന്ന് 11 മണിക്ക് ജനങ്ങൾ വീട്ടിൽ പോകണില്ല, ഒരുപാട് പോലീസുകാർ പറയുന്നു വീട്ടിക്ക് പോവാൻ. മറ്റേത് നമ്മള് പോലീസ് അവരോട് ചോദിക്കേണ്ട, ആരെങ്കിലും ഒരു 10 പേരെ ഇല്ലാത്തൊരു ഇതിലെ സാമ്പത്തിക മാന്ദ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഇത്രയും ഒരു മാസ് ക്രൗഡ് വരാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും. പിന്നെ പോരായ്മകളൊക്കെ ഒരുപാട് ഉണ്ടാവാം, തുടക്കമാണ്, അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഭാഗമാണ് അതിന്റെ. പിന്നെ ഇതുവരെ കണ്ടതിനൊക്കെ വിട്ട് ഇനി അവസാനത്തിൽ 10 മിനിറ്റ് ഒരുപാട് ബാക്ടറി പിന്നണിയിലും നടക്കുന്നുണ്ട്. ഇതുവരെ കണ്ടതിന് വിട്ടുകൾ നമ്മൾ ഇനി കൊണ്ടുവരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു അവസരം വന്നതിനെ നമ്മള് അത് ക്ലൈമറ്റ് ഇതിന്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു സൈക്ലോൺ വന്നു, പക്ഷെ അതൊക്കെ മാറി വളരെ സ്മൂത്തായി കാര്യങ്ങള്. ക്ലൈമറ്റ് നമുക്ക് അതെ ഒരു പ്രശ്നമില്ല, കിട്ടി അടിപൊളി. അപ്പൊ എന്തായാലും ഒരു തൃശ്ശൂരിന്റെ മുഖച്ഛായ മാറ്റിയിരിക്കുകയാണ് ഓസ്കാർ ഇവൻസ്. ഇനിയും ഇതുപോലുള്ള നല്ല പരിപാടികളുമായിട്ട് മുന്നോട്ട് വരട്ടെ എല്ലാവരും ആശംസകളും. താങ്ക് യു സോ മച്ച്.